ഹായ് നമസ്കാരം ഞാൻ ശിലാ സന്തോഷ് നടിപൊളി ഒരു സാധനമാണ് നമ്മുടെയൊക്കെ വിരൽത്തുമ്പിൽ ഇഷ്ടം പോലെ പട പട പടാകുന്ന ആയിരക്കണക്കിന് ഫോട്ടോ എടുക്കാൻ പറ്റും പണ്ട് കാലത്ത് ഒരു ഫോട്ടോ തന്നെ എടുക്കാൻ എത്ര കഷ്ടപ്പാടാന്ന് മനസ്സിലാക്കണം അപ്പം അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിക്കാം ഇത് കൊടാക്ക് വണ്ണെന്ന് പറഞ്ഞ ക്യാമറ കൊടാക്ക് വണ്ണ് അപ്പം ഏകദേശം ഒരു നൂറ് വർഷത്തേക്കുള്ള പഴക്കമുള്ളൊരു ക്യാമറ ആയത് ക്യാമറ കണ്ട ഒത്തു വെയിറ്റ് ഒന്നുമില്ല വളരെ വെയിറ്റ് കുറവാണ് ഒരു ബോക്സ് ആണെന്ന് വിചാരിക്കത്തുള്ളൂ ഇവിടുന്ന് ഒരു സാധനം ഇങ്ങോട്ട് മാറ്റുക ഇതിങ്ങനെ മേപ്പോട്ട് ഇങ്ങനെ എടുക്കുക ഇത് കഴിയുമ്പോഴത്തേ ഇത് തുറന്നു വരും ഇതിനകത്താണ് ഫിലിം സെറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് വർഷവും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നിന്ന് എഴുതിയിട്ടുണ്ട് ഇത് നേരെ ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യുന്നു ഇത് ഇത് ക്ലിപ്പ് ചെയ്യുന്നു ഇവിടെ ഇങ്ങനെ അടയ്ക്കുന്നു ഇത് കഴിഞ്ഞതേ ഇവിടെ ഇങ്ങനെ ആ ഒരു സൗണ്ട് കേൾക്കാം കണ്ടോ ഇതിലേക്കൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാനും പറ്റും ഈ സൗണ്ടാണ് ഇതിന് ഇതാണ് ക്യാമറ ആദ്യകാലത്ത് ഉപയോഗിച്ച ക്യാമറ ഇതൊക്കെ വർക്ക് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ നമ്മൾ തൊഴുതലേ പറ്റത്തുള്ള അത്ര വലിയ കാര്യമാണ് ഇനി അടുത്തൊരു ക്യാമറ നമുക്ക് പരിചയപ്പെടാം അടുത്തൊരു ക്യാമറ എന്ന് പറഞ്ഞാൽ ഈ ക്യാമറയുടെ കവറാണിത് ഇത് തോലാണ് ഈ കവർ തന്നെ ഭയങ്കര സംഭവമാണ് ഇതിൻ്റെ ബാഗ് ഈ കവർ തുറന്ന് കാണിക്കാം ഇതുകൊണ്ടോ ഇതിനകത്ത് ഇതിന് ഈ ക്യാമറയുടെ ഉള്ളിലുള്ള നമ്മൾ ഉപയോഗിക്കേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത് ഇത് സെറ്റ് ചെയ്യുന്നുണ്ട് ഇതിവിടെ വെക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ക്യാമറ ഇത് നൂറ് വർഷത്തേക്കുള്ള പഴക്കമുണ്ട് ഈ ക്യാമറയ്ക്ക് നമ്മൾ വിൻറ്റേജ് ക്യാമറയെന്ന് നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ നോക്കുമ്പോൾ ആദ്യം വരുന്ന ഈ ക്യാമറയാണ് അപ്പോൾ ഇത് അത്ര പഴക്കമുള്ള ക്യാമറയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ നിന്ന് തുറന്ന് കാണിക്കാം തുറന്ന് കാണിക്കാൻ പറ്റും ഗ്ലാസ് ആണ് ഇതതുപോലെ തന്നെ വീണ്ടും അടച്ചിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യാം ഇതാണ് ക്ലിക്ക് ചെയ്യുന്നത് എല്ലാം വർക്കിങ്ങാണ് പഴയ സാധനങ്ങൾ മാത്രം കിട്ടിയാൽ മതി ഇത് ഇതുപോലെ തന്നെ അടച്ച് ചെറിയൊരു ബോക്സായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും എന്നിട്ട് ഈ ഒരു ബാഗിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ കൊണ്ടു നടന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും നമുക്കടുത്ത ക്യാമറയിൽ നിന്ന് പരിചയപ്പെടാം ഇതും പഴയൊരു ക്യാമറയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത കണ്ടോ ഇതൊക്കെ ഒരു പഴയ കാലത്ത് നല്ല രീതിയിൽ ഉപയോഗിച്ചൊരു സാധനം ഇത് കണ്ടോ ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇതിലേക്കൂടാണ് കാണുന്നത് ഇങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ ഫോട്ടോ എല്ലാം കറക്റ്റ് ചെയ്യുന്നത് ഇത് ഇതുകൊണ്ട് ഇത് മുമ്പോട്ട് നീങ്ങും കണ്ടോ ഇത് ബൈക്കിലോട്ട് പോവും ഇത് മുന്നോട്ട് പോവും ഇതൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കാമെന്നുണ്ടെങ്കിൽ സായിപ്പന്മാരൊക്കെ ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റും ശരിക്കും ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് തന്നെ ഒരു ചെറിയ കാര്യമല്ല അത്രയ്ക്ക് നല്ലതായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ അല്ല ഒരു ഫിലിം നഷ്ടപ്പെട്ടു പോകുക നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇങ്ങനെ സൈഡുണ്ടോ ഈ സൈഡ് നീങ്ങുന്നുണ്ടോ ഇവിടുന്ന് മുമ്പോട്ട് സൈഡ് നീങ്ങും ഉണ്ടോ അതിനിടെ പോയിന്റുകളെല്ലാം ഉണ്ട് കൃത്യമായിട്ട് പോയിൻ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതും അതുപോലെ നല്ല പഴക്കമുള്ളൊരു ക്യാമറയാണ് ഇതൊക്കെ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഫ്ലാഷ് ഉള്ള ക്യാമറയാണ് പുതിയ തലമുറ എനിക്കറിയത്തില്ല ഏറ്റവും പുതിയ കുട്ടികളെ അറിയത്തില്ല ഒരു ഇതിനുള്ള കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഫ്ലാഷ് പക്ഷേ ഇതിന് മുമ്പ് ഒരു ഫ്ലാഷ് ഉണ്ടായിരുന്നത് അതൊരു കൗതുകമുള്ള ഫ്ലാഷാണ് അത് നമുക്ക് കാണാം ഇതാണ് ആദ്യകാലത്തുള്ള ഫ്ലാഷ് ആദ്യകാലങ്ങളിൽ ഇങ്ങനെ ആയിരുന്നു ഫ്ലാഷ് നമ്മൾ പഴയ ക്യാമറ വിൻറ്റേജ് ക്യാമറയിൽ നിന്ന് അടിക്കുമ്പം ഈ ഫ്ലാഷ് ഇങ്ങനെ വരും ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം ഒരു ഫോട്ടോ എടുക്കുമ്പം ഈ ഫ്ലാഷ് അങ്ങ് അടിച്ചു പോകും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ബൾബ് കത്തിപ്പോവും പിന്നെ അടുത്ത ഫോട്ടോയ്ക്ക് വേണ്ടി ഫ്ലാഷിന് വീണ്ടും ബൾബ് മാറണം അങ്ങനെ ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എത്ര പേർക്കറിയാതെ ഇതൊരു കൗതുകമായിട്ടൊരു സംഭവമാണ് ഒറ്റ പ്രാവശ്യം മാത്രമാണ് ഈ ഫ്ലാഷ് വർക്ക് ചെയ്യുന്നത് കഴിയുമ്പോൾ അടുത്ത ഫ് അതിലേക്ക് മാറുകയാണ് അപ്പോൾ വേണ്ടിയുള്ള സാധനങ്ങളാണ് ഇതെല്ലാം ഇവിടെ ഒരു രസം ഉണ്ട് ഇങ്ങനെ അതും കറക്റ്റായിട്ട് ഓരോന്നും സെറ്റ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും ഇതിനെല്ലാം അപ്പോൾ അത്രയ്ക്ക് വലിയ പാടായിരുന്ന ഒരു ഫോട്ടോ തന്നെ എടുക്കാൻ ആ ഒരു കാലഘട്ടത്തിൽ ആ ഫോട്ടോ ഒക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ പഴയ കാലത്തെ ഫോട്ടോകളൊക്കെ കാണുമ്പം നശിക്കാതെ കംപ്ലയിൻറ്റ് വരാതിരിക്കുന്ന നൂറ് വർഷത്തിൽ കൂടെയുള്ള ഫോട്ടോകളൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ ഇത്ര ഇത്ര വലിയ കഷ്ടപ്പെട്ടിട്ട് എടുത്ത ഫോട്ടോകളൊക്കെയാണ് ഇനി അടുത്ത അടുത്തൊരു ക്യാമറയാണ് നമുക്ക് കാണാം പഴയ കാലത്ത് ഫോട്ടോ എടുക്കുമ്പോൾ അന്നേരം തന്നെ പടം വരും ആ അങ്ങനെ തന്നെ പടം വരുന്നൊരു ക്യാമറയാണിത് ഇതുവഴി തന്നെയാണ് പടം ഇറങ്ങി വരുന്നത് അതിൻ്റെ എല്ലാ സിസ്റ്റവും ഇതിനകത്തുണ്ട് ഇത് വർക്കിംഗ് കണ്ടീഷനാണ് ആ ഒരു പേപ്പറും ബാക്കിയുള്ള സാധനങ്ങളും മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് നാനോ ശില്പിയായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് തിരുവനന്തപുരത്തുള്ള എൻ്റെ സുഹൃത്ത് നാനോ ശില്പിയാനുള്ള ഗണേചേട്ടൻ തന്നൊരു ക്യാമറയാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ തന്നെ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് ആ ഫോട്ടോ ഇവിടെ ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ ഇതൊക്കെ ഒരു കാലഘട്ടത്തിലെ ഓർമ്മകളാണ് ഇപ്പം എനിക്ക് മുമ്പിലുള്ള ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ വളരെ കൗതുകത്തോടെ തന്നെ കാണാൻ പറ്റും കാരണം ഇങ്ങനൊരു ക്യാമറ ഉണ്ടായിരുന്നു അന്നേരം തന്നെ ഫോട്ടോ തരും നമ്മൾ ഇവിടെ ഇപ്പം ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന സ്ഥലത്തെ ആ അവിടെ അന്നേരം തന്നെ എടുത്ത് നമുക്ക് തരും അപ്പോൾ ആ രീതിയിലുള്ള ക്യാമറയാണ് ഇതുവരെ നമ്മൾ പരിചയപ്പെട്ടതെല്ലാം സ്റ്റിൽ ക്യാമറകളാണ് ഇത് മൂവി ക്യാമറയാണ് മൂവി ക്യാമറ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇത് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് എഴുതിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണി തൊട്ട് ഉച്ചയ്ക്ക് മൂന്ന് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം വെട്ടം അതിൻ്റെ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ തിരിക്കാൻ പറ്റും തിരിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതിൻ്റെ ആ ഫിലിം ഇടുന്ന സ്ഥലം ഞാൻ കാണിക്കാം ഇത് ഫിലിമാണ് ഇതിനകത്ത് ഫിലിം ഉണ്ട് ഇതിനകത്ത് ഫിലിം എല്ലാം ഇട്ട് ഇത് അടയ്ക്കുന്നു ദൈവം ഇതിങ്ങനെ അടയ്ക്കുന്നു ഇത് ലോക്ക് ചെയ്യുന്നു ഇങ്ങനെ തന്നെ കാണാൻ പറ്റും ഇപ്പോൾ എനിക്ക് എന്നെ വീഡിയോ എടുക്കുന്ന ക്യാമറ എനിക്ക് കാണാൻ പറ്റും ആളെ കാണാൻ പറ്റും ഇതെല്ലാം പറ്റും എന്നിട്ട് ദൈവം ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ വർക്കിംഗ് ആണിത് കണ്ടോ ഇങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് അത് സ്റ്റാൻഡുണ്ട് സ്റ്റാൻഡ് വെച്ച് തന്നെ എടുക്കാൻ പറ്റും സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ വെച്ചെടുക്കാൻ പറ്റും നല്ല ടൈം തന്നെ ഒരു ഒരു ടൈം വരെ നമുക്ക് എടുക്കാൻ പറ്റും നല്ലതോ ഇപ്പോഴും തീർന്നിട്ടില്ല സൗണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ കാലം അത്രയും വശം കറക്റ്റ് ചെയ്തിട്ടാണ് അന്നത്തെ വീഡിയോ ക്യാമറ രണ്ടാം ലോക മഹായുദ്ധ കാലത്തൊക്കെ ഇതേലത്തെ ക്യാമറകൾ ഉപയോഗിച്ചിട്ടുണ്ട് നെറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും മാത്രമല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്യാമറയാണ് മുപ്പത്തി ആറ് തൊട്ടാണ് ഈ ക്യാമറ ഇറങ്ങിയത് അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിലും നമുക്ക് ഇപ്പം ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് അത് ഇപ്പോഴും തീർന്നിട്ടില്ല ആ ഒരു വൈൻഡിങ് ഇപ്പോഴും തീർന്നിട്ടില്ല അത്രയും ഫിലിം നമുക്ക് റോൾ ചെയ്ത് എടുക്കാൻ പറ്റും ഇതും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് തൊട്ട് മേപ്പൊട്ട് മേപ്പൊട്ടുള്ള ക്യാമറയാണ് നല്ല വെയിറ്റ് ആണ് ഇതും അതുപോലെ തന്നെ ഇങ്ങനെ ഇത് ഇച്ചിരി പാടുണ്ട് ഇത് പ്രസ് ചെയ്തെടുക്കാൻ ഇച്ചിരി പാടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ മൂവി നമുക്ക് എടുക്കാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ എടുക്കാൻ പറ്റും അങ്ങനെയുള്ള ക്യാമറയാണിത് മൂവി ക്യാമറയാണിത് ഇത് കഴിഞ്ഞിട്ടുള്ള ക്യാമറകളാണ് പിന്നെയുണ്ട് ഇതിനു മുമ്പ് വേറെ ക്യാമറയുണ്ട് ഇങ്ങനെ തന്നെ പോലെ തന്നെ ഇതേപോലെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഇത് കൈ ചലിക്കാൻ പാടില്ല ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും കൈ ചലിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ടാണ് ഈ ഒരു വീഡിയോയിലൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാമറകൾ ഇഷ്ടം പോലെ വന്നു തുടങ്ങി അപ്പോൾ നമ്മുടെ കയ്യിലെല്ലാം ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഇല്ലെങ്കിൽ ആറു ഏഴും എട്ടും ക്യാമറകളുണ്ട് നമ്മുടെ മൊബൈലിലെല്ലാം ക്യാമറകളുണ്ട് പക്ഷേ പണ്ട് കാലത്ത് ക്യാമറയുള്ള ഒരാളെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സംഭവമായിട്ടായിരുന്നു അപ്പോൾ ക്യാമറയുടെ തുടക്കം തൊട്ട് ഏകദേശം ഇത്രയും വരെ ഇനി നമ്മുടെ മ്യൂസിയത്തിൽ എത്തിയാൽ ഇനിയുണ്ട് ക്യാമറ ഇഷ്ടംപോലെ ക്യാമറ ഇരുപ്പുണ്ട് അതെല്ലാം കൂടെ ഈ വീഡിയോയിൽ വരണമെങ്കിൽ മൂന്നാല് എപ്പിസോഡ് തന്നെ ചെയ്യണം അപ്പം ഇത് ഇതാണ് നമ്മുടെ പുതിയ ക്യാമറ വിശേഷങ്ങൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക